أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെന്ന നിലയിൽ നിത്യജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ ചേർത്ത് വെക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട നന്മകൾ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളിയുമായി എന്ത് സമീപനമാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതാണെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, ഒരു നാട്ടിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ആ നാട്ടിലെ പള്ളികളാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ആ നാട്ടിലെ അങ്ങാടികളാണ്. ഇതിലേതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത് എന്നത് വളരെ ഗൗരവതരമാണ്. ഇപ്പൊ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം അങ്ങാടികളിലാണ്, അത് സ്വാഭാവികമായും അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതല്ല ഞാൻ പറയുന്നത്, ദീനിന്റെ വിഷയത്തിൽ മതപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പള്ളികളോട് നമുക്ക് എത്ര ബന്ധമുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ റമദാനിന് ശേഷം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പള്ളികളെക്കുറിച്ച് പറയുന്നിടത്ത്, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മൻ ബന മസ്ജിദൻ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചാൽ, കമ ഫഹസി ഖതാത്തിൻ ഔ ഖസ്ഹറ, ഒരു പക്ഷി അടയിരിക്കുന്ന അത്രയും സ്ഥലം അഥവാ അത്ര ചെറിയൊരു സ്ഥലമാണെങ്കിലും അള്ളാഹുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്
മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നത്. അത്ര മഹത്വമുണ്ട് പള്ളി ഉണ്ടാക്കുന്നതിൽ. പള്ളിയുടെ നിർമ്മാണത്തിൽ, പള്ളിയുടെ പുരോഗതിയിൽ, നമ്മൾ പണം ചെലവഴിക്കുന്നതിൽ ഇത്ര വലിയ പുണ്യമുണ്ട് എന്നാണ് ഈ വചനങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത്. പള്ളി നിർമ്മാണത്തിന്റെ മഹത്വം സ്വർഗത്തിലൊരു വീടാണെങ്കിൽ അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്, ആരാണ് പള്ളി ഭരിക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ, ഇന്നമ യഅമുറു മസാജിദ അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ ഭരിക്കേണ്ടത്, പള്ളികൾ കൈകാര്യം ചെയ്യേണ്ടത് അത് കുടിയന്മാരല്ല, രാഷ്ട്രീയക്കാരല്ല, പലിശക്ക് കൊടുക്കുന്നവരല്ല, പലിശ വാങ്ങുന്നവരല്ല, ദീനിയായ അടിസ്ഥാനപരമായ വിവരങ്ങളൊന്നും ഇല്ലാത്ത ആളുകളല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് കൈകാര്യം ചെയ്യേണ്ടത് ആരാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, മൻ ആമന ബില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, വല്യൗമില്ലാഹിർ അന്ത്യദിനത്തിൽ വിശ്വസിച്ചവരാണ്, വഅഖാമസ്സല നമസ്കാരം നിലനിർത്തുന്നവരാണ്, വആതസ്സക സകാത്ത് കൊടുക്കുന്നവരാണ്, വലം യഖ്ഷ ഇല്ലല്ലാ അല്ലാഹുവിനെ അല്ലാതെ അവർ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ഇവരാണ് അള്ളാഹന്റെ പള്ളികൾ ഭരിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ പള്ളി ഭരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സുബഹിക്ക് പള്ളിയിൽ ഉണ്ടാകില്ല, ഒരു ജമാഅത്തിനും പള്ളിയിൽ ഉണ്ടാകില്ല. വെള്ളിയാഴ്ച മാത്രം ആൾക്കാരിരുത്തുന്ന വരിസംഖ്യ പിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പള്ളിയിൽ ഉണ്ടാകുന്ന കാരണവന്മാർ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ നാടിന്റെ അവസ്ഥ എന്താണ്? ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട, ഒരു സമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകൾ ആ സമൂഹത്തിന് മാതൃകയാകാത്തൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, അള്ളാഹന്റെ പള്ളി ഭരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരല്ല, പണക്കാരല്ല, വിശ്വാസമുള്ളവരാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും. പിന്നെന്താ പറഞ്ഞത്? നമസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കരിക്കാത്തവരല്ല പള്ളി ഭരിക്കേണ്ടത്, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, പള്ളിയിൽ പോകുന്നതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. റമദാനിൽ വരെ, റമദാനിൽ സജീവമായിട്ട് നമ്മൾ പള്ളിയിൽ വന്നു, അതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞു. റമദാനോടുകൂടി എന്ത് ചെയ്തു? റമദാൻ കഴിഞ്ഞോടുകൂടി പള്ളിയിനോട് സലാം പറഞ്ഞു പിരിഞ്ഞു. പിന്നെ പള്ളിയും പള്ളിന്റെ കുടുംബക്കാരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള അതിഥികളൊക്കെ എന്ത് ചെയ്തു? അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖദാ ഇലൽ മസ്ജിദി ഔ റാഹ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോഴെല്ലാം, രാവിലെ പോകുമ്പോഴും വൈകുന്നേരം പോകുമ്പോഴെല്ലാം, അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ പോകുമ്പോഴെല്ലാം സ്വർഗത്തിൽ അല്ലാഹു അവനൊരു വിരുന്നൊരുക്കി വെക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ദുഹർ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലാഹു നമുക്ക് സ്വർഗത്തിലെ വിരുന്നൊരുക്കി വെക്കുന്നുണ്ട്. അസറിന് പള്ളി പോകുമ്പോൾ അല്ലാഹു നമുക്ക് സ്വർഗത്തിലൊരു വിരുന്നൊരുക്കിയൊക്കെ ഉണ്ട്. ഇത്ര പുണ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അസർ ജമാഅത്തിന് പള്ളി പോകില്ലേ, ദുഹറിന് പള്ളി പോകില്ലേ, എല്ലാ ജമാഅത്തിനും പള്ളി പോകില്ലേ? കാരണം എന്താ? എല്ലാ ജമാഅത്തിനും സ്വർഗത്തിൽ നമുക്ക് അല്ലാഹു വിരുന്നൊരുക്കിയൊക്കെ ഉണ്ടെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. നാളെ റബ്ബിന്റെ കോടതിയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ഒരു ചാണുമുകളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരു സുറുമക്കോലിന്റെ അത്രയും സൂര്യൻ, അത്ര ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്നതാണ് പരലോകത്ത്. ഏത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് നമുക്ക് ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടു ദിവസം ശക്തമായ മഴ പെയ്തു, 2 മണിക്കൂർ പെയ്തു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയാം എന്ത് ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. സൂര്യൻ എവിടെയാ? ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ്. നാളെ പരലോകത്ത് ഒരു സുറുമക്കോലിന്റെ അത്രയും അടുത്തേക്ക് സൂര്യൻ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് നിര്യാണി വരെ വേർപ്പിൽ, മുട്ടു വരെ വേർപ്പിൽ, ചുമല് വരെ വേർപ്പിൽ, ചെവിക്കുന്നു വരെ വേർപ്പിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹീതമായ അർശിന്റെ തണല് നൽകി അനുഗ്രഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറജുലുൻ ഖൽബുഹു മുഅല്ലകും ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളോട് ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളവർ അവർക്ക് അർശിന്റെ തണല് നൽകി അല്ലാഹ് അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അതിശക്തമായ ചൂടിൽ അല്ലാഹന്റെ തണല് നമുക്ക് കിട്ടും, നമുക്ക് പള്ളിയായിട്ട് ബന്ധമുണ്ടാകണം. എല്ലാ ദുനിയാവിലെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ എല്ലാ സ്ഥാപനങ്ങളായിട്ട് നമുക്ക് ബന്ധമുണ്ട്, പക്ഷെ അല്ലാഹന്റെ പള്ളിയായിട്ട് നമുക്ക് ബന്ധമില്ല, ഇതുണ്ടാകാൻ പാടില്ല.
അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹന്റെ പള്ളിയിലേക്ക് ഇരുട്ടിൽ തപ്പി ഒരു പോകുന്ന ഒരു വ്യക്തി, ബശ്ശിരിൽ മശ്ശായീന ഫിൽ ളുൽമി ഇലൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അതിശക്തമായ കൂരിരുട്ടിൽ നടന്നു പോകുന്നവർക്ക് മുഹമ്മദ് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, നാളെ റബ്ബിന്റെ കോടതിയിൽ വെളിച്ചം കിട്ടാതെ വേദനിക്കുന്ന ഘട്ടത്തിൽ, വെളിച്ചത്തിന് വേണ്ടി വിശ്വാസികളോട് കെഞ്ചുന്ന ഘട്ടത്തിൽ, പരിപൂർണമായ വെളിച്ചം നിങ്ങളുടെ കൈകളിലേക്ക് അല്ല തരും. ആര് പറയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സിറാത്ത് എന്ന പാലം കടക്കണമെങ്കിൽ വെളിച്ചം വേണം. വിശ്വാസികൾ പറയും, വിശ്വാസികളോട് അവിശ്വാസികൾ പറയും, വിശ്വാസികളെ നിങ്ങൾ വെളിച്ചവും കൊണ്ട് സിറാത്ത് എന്ന പാലം കിടക്കുകയാണ്, നിങ്ങൾ വെളിച്ചത്തു നിന്ന് ഒരിത്തിരി വെളിച്ചം ഞങ്ങൾക്ക് തരുമോ? നഖ്തബിസുമിൻ നൂരിക്കും, നിങ്ങൾ വെളിച്ചത്തു നിന്ന് കുറച്ച് ഞങ്ങൾ പകർത്തിയെടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ, ഒരിത്തിരി വെളിച്ചം ഞങ്ങൾ തരില്ല. ആ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹ് നമുക്ക് വെളിച്ചം തരും. എങ്ങനെ പോയാൽ? അള്ളാഹന്റെ പള്ളിയിലേക്ക് അതിശക്തമായ കൂരിരുട്ടിലും റബ്ബിന്റെ പള്ളിയിലേക്ക് നമ്മൾ നടന്നു പോയാൽ നമുക്ക് വെളിച്ചം കിട്ടുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽവെപ്പുകളും അത് വലിയ പുണ്യമാണ്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അള്ളാഹന്റെ റസൂൽ പറയാൻ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയും. വയർഫഉ ബിഹി ദറജാത്ത്, അള്ളാഹു നിങ്ങളുടെ ദറജകൾ ഉയർത്തും. ഖാലു, സഹാബിമാർ ചോദിച്ചു, എന്താണ് നബിയെ അത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ള പറയാ, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന, ദറജകൾ ഉയർത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. സഹാബിമാര് പറഞ്ഞു, നബിയെ അത് ഏതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരി, നീ വുദു എടുക്കാൻ ഏറ്റവും വെറുക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് വുദു എടുക്കുക. നല്ല ശക്തമായ തണുപ്പുള്ള രാത്രി, തണുപ്പുള്ള കൊടും തണുപ്പുള്ള രാത്രിയിൽ വുദു എടുക്കുക എന്നുള്ളത് അതിശക്തമായ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഏറ്റവും നന്നായി വുദു ചെയ്യുക, അത് നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയും, നിന്റെ ദറജകൾ വർദ്ധിപ്പിച്ചു തരും. പിന്നെ പറഞ്ഞത് വഖസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി, അള്ളാഹുവിന്റെ പള്ളിയിലേക്കുള്ള നടത്തം കാലടികൾ അധികരിപ്പിക്കുക. വൻതിലാറു സ്വലഹ് ബഅദ സ്വലാ, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കുക. ഫദാലികുമുർ റിബ, അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നവന്റെ കൂലിയാണ് അവനുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആലോചിച്ചു, പള്ളിയിൽ നടന്നു പോകുന്നതിന്റെ കൂലി, പള്ളിയിൽ ഒരു നിസ്കാരം കഴിച്ച് അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുന്നതിന്റെ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമുക്ക് വെറുപ്പുള്ള സമയത്ത് വുളവ് പൂർണ്ണമായി ചെയ്യുന്നതിന്റെ കൂലി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തറിയോ? പള്ളിയിലേക്ക് പോകുമ്പോൾ ഓടിപ്പിടിച്ച് ചാടിയിട്ടല്ല പള്ളിയിലേക്ക് പോകേണ്ടത്, പോകുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഫംഷു ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്നു പോകണം. വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, ശാന്തതയോടെ ഗാംഭീര്യത്തോടെ പള്ളിയിലേക്ക് കടന്നു പോകണം. എങ്ങനെ ശാന്തതയോടെ പോകണം? ഗാംഭീര്യത്തോടെ, അതല്ലാതെ തമാശ കളിച്ചുകൊണ്ടല്ല പോകേണ്ടത്. എത്രത്തോളം എന്നറിയോ? രണ്ടുപേരിങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോലും പോകാൻ പാടില്ല എന്നാണ്. അത്ര പോലും ഗൗരവമാണ്. നമ്മൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? അള്ളാന്റെ പ്രകാശം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാന്റെ പള്ളിയിലേക്ക് പോകുന്നത്. തമാശ കളിച്ചിട്ട് പോകണ്ടല്ല, ഗൗരവത്തോടുകൂടി ഗാംഭീര്യത്തോടെ സമാധാനത്തോടെ നിങ്ങൾ പള്ളിയിൽ പോകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുസ്രിഉ, നിങ്ങൾ ഓടിക്കിതച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകരുത്. ഫമാ അദ്റക്തും ഫസല്ലു, ജമാഅത്ത് തുടങ്ങി, ആ സമയത്താണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. ഒന്നാമത്തെ റക്അത്ത് അവസാനിക്കുന്നു തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെങ്കിലും ഉദു എടുത്തിട്ട് ഓടിക്കതച്ച് പള്ളിയിലേക്ക് വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക. വമാ ഫാതക്കും ഫാതിമു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നീട് പൂർത്തീകരിക്കുക. ഒരിക്കലും അങ്ങനെ ഓടിക്കതച്ച് നമ്മൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അക്കല ഹൂമൻ ഔ ബസലൻ ഫല്യഅതസിൽനാ, വെളുത്തുള്ളി തിന്നവൻ ഉള്ളി തിന്നവൻ അവൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരരുത്, അവൻ
പള്ളിയിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് മനുഷ്യർമാർക്ക് പ്രയാസമുണ്ടാക്കുന്നത് പോലെ തന്നെ അത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ നോക്ക്, നല്ല ഉള്ളി തിന്നിട്ട് ഒരാൾ പള്ളിയിൽ വന്നിട്ട് നമ്മുടെ സൊഫിന്റെ അടുത്തേക്കാണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും. അതേപോലെ മലക്കുകൾക്ക്, പള്ളിയിലെ മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാകും. നിങ്ങൾ നോക്ക്, നന്നായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നു നിന്നാൽ നമ്മൾ പോലും ഇങ്ങനെ ചിന്തിക്കും, പടച്ചോനെ എങ്ങനെയാ ഞാൻ എന്റെ നിസ്കാരം പൂർത്തിയാക്കുക, ഭയങ്കര പ്രയാസമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. കാരണം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ വെളിച്ചം തരണേ. വഫീ ലിസാനി നൂറാ, എന്റെ നാവിൽ വെളിച്ചം തരണേ. വജഅൽ ഫീ സംഇ നൂറാ, എന്റെ കാതിൽ നീ വെളിച്ചം തരണേ. വജഅൽ ഫീ ബസരി നൂറാ, എന്റെ കണ്ണിൽ നീ വെളിച്ചം തരണേ. വജഅൽ മിൻ ഖൽഫി നൂറാ, എന്റെ പിന്നിൽ നീ വെളിച്ചം തരണേ. എന്റെ മുന്നിൽ നീ വെളിച്ചം തരണേ. എന്റെ മുഗൾ ഭാഗത്ത് നിന്ന് വെളിച്ചം തരണേ. എന്റെ തായ് ഭാഗത്ത് നിന്ന് വെളിച്ചം തരണേ. അല്ലാഹുവേ നിന്റെ വെളിച്ചം എനിക്ക് തരണേ റബ്ബേ. അള്ളാന്റെ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത് അള്ളാന്റെ വെളിച്ചം അന്വേഷിച്ചുകൊണ്ടാണ്, പ്രകാശം അന്വേഷിച്ചുകൊണ്ടാണ്. ഈ ബോധത്തോടുകൂടിയാണ് നമ്മൾ വരേണ്ടത്. ഈ പ്രാർത്ഥന ചൊല്ലിയാണ് നമ്മൾ വരേണ്ടത്. വെളുത്തുള്ളി തിന്ന് അതേപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന വാസനകൾ പേറിക്കൊണ്ടല്ല അള്ളാന്റെ പള്ളിയിലേക്ക് വരേണ്ടത്. പള്ളിയിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, നമ്മൾ രാത്രി ഉടുത്ത കയലി മുണ്ട് ഉടുത്തിട്ടല്ല പള്ളിയിൽ വരേണ്ടത്. അള്ളാന്റെ പള്ളിയിൽ നമ്മൾ സൽക്കാരത്തിനാ വരുന്നത്. പുറത്തുള്ള ഏതെങ്കിലും ഒരു സൽക്കാരത്തിന് നമ്മൾ പോകുമ്പോൾ രാത്രി ഉടുത്ത ഡ്രസ്സ് ഇട്ട് പോവുമെങ്കിൽ അള്ളാന്റെ പള്ളിയിൽ നമുക്ക് അങ്ങനെ വരാം. നമ്മൾ ഒരിക്കലും അങ്ങനെ പോവില്ലല്ലോ. എന്താ, അവിടെ പോകുമ്പം ഭംഗിയോടുകൂടി പോകണം. ഹുദു സീനതകും മിന്ദ കുല്ലി മസ്ജിദിൻ, അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അലങ്കാരം സ്വീകരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. അത് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഒരാൾ വീട്ടിൽ നിന്ന് വുദു എടുത്ത് അള്ളാന്റെ പള്ളിയിലേക്ക് പോയാൽ, ഫഅജ്റുഹു ഫർള് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ അങ്ങനെ പോയാൽ, ഫഅജ്റുഹു അവന്റെ കൂലി, അവന്റെ കൂലി അതെത്രയാ, കഅജ്രിൽ ഹാജിൽ മുഹറിം, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ കൂലിയാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ കൂലിയാണ് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് അള്ളാന്റെ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ. ഇത് റമദാൻ കഴിഞ്ഞാലും തുടരണം, ഇത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ, തൊവാഫില്ലാതെ, സഹിയില്ലാതെ, അറഫയില്ലാതെ, മുസ്ദലിഫയില്ലാതെ, ജംറയിലെ ഏറില്ലാതെ, മിനയിലെ താമസമില്ലാതെ ഹജ്ജിന്റെ കൂലി എന്ത് ചെയ്താൽ മതി? വീട്ടിൽ നിന്ന് ഒതുവെടുക്കുക, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹ, ഒരാൾ ദുഹ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്, എന്നിട്ട് വുദു എടുത്തിട്ട് പള്ളിയിലേക്ക് പോയാൽ, ലാ യൻസിബുഹു ഇല്ലാ ഇയ്യ,
അയാൾ പള്ളിയിലേക്ക് പോകുന്നത് ദുഹാനിസ്കാരത്തിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. അങ്ങനെ അയാൾ പള്ളിയിൽ പോയിട്ട് ദുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാന്റെ റസൂല് പറയാണ്, ഫാജിറുഹു, അവന്റെ കൂലി കാജിരിൽ മുഅ്തമിർ, ഒരു ഉംറ ചെയ്തവന്റെ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അത് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരാൾ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു, പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്കറുകളും ദുആകളൊക്കെ ചൊല്ലി അവസാനം ഷുറൂഖിന്റെ സമയമായാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കുക. അത് നിസ്കരിച്ചാലും ഉംറയുടെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചു. എന്നിട്ട് മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്തറിയോ? പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം, വസ്വലാത്തുൻ അലാ ഇഫിരി സ്വലാത്തിൻ, ഒരു നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് എന്തു ചെയ്യാണ്? അവിടെ തന്നെ നമ്മൾ ഇരിക്കുക, ഏഷ നിസ്കാരം വരെ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി നന്മകൾ പറഞ്ഞ് ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ലാലഹുവും ബൈനഹുമ, അതിനിടയിൽ ഒരു അനാവശ്യവും ചെയ്തില്ല, ഒരു അനാവശ്യവും പറയാതിരിക്കുകയാണെങ്കിൽ കിതാബുൻ ഫഇല്ലിയീൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ പുണ്യാത്മാക്കളോടൊപ്പം ഇല്ലിയീനിൽ അവനെ രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരാൻ, മൻ സ്വല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅത്തിൻ, ഒരാൾ 40 ദിവസം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, യുദിരിക്കു തക്ബീറത്തൽ ഊല, അയാൾക്ക് ജമാഅത്തിന്റെ ഒന്നാമത്തെ തക്ബീർ മുതൽ 40 ജമാഅത്ത് ഒരാൾക്ക് ലഭിച്ചാൽ, കുത്തിബലഹു ബറാഅത്താനി, അദ്ദേഹത്തിന് രണ്ട് ബറാഅത്തുകൾ ഉണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അങ്ങനെ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് മോക്ഷമുണ്ട്. എന്താണ് രണ്ട് മോക്ഷം? ഒന്ന് ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. രണ്ട്, വബറാഅത്തു മിനന്നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള മോചനമാണ്. ഇത് രണ്ടിൽ നിന്നുള്ള മോചനം ആർക്ക് കിട്ടും? 40 ദിവസം ഒരാൾ ജമാഅത്തായിട്ട് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയം മുതൽ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്, ജമാഅത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെ കൂട്ടത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ മനസ്സിലാക്കിയത് അവര് മുനാഫിക്കാണ്. ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ ഞങ്ങൾ മനസ്സിലാക്കിയത് അവര് മുനാഫിക്കുകളാണ്. വലഖദ് കാന റജുല യുഅ്താ ബിഹി യുഹാദ ബൈന റജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, സ്വഹാബികളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ പോലും, നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും, ഞങ്ങൾ ബാങ്ക് കൊടുത്താൽ, ഇഖാമത്ത് കൊടുത്താൽ രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് അള്ളാന്റെ പള്ളിയിലെ സൊഫിൻ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ. റമദാൻ കഴിഞ്ഞാൽ ജമാഅത്ത് അവസാനിക്കരുത്, റമദാൻ കഴിഞ്ഞാലും ജമാഅത്ത് ഉണ്ടാകണം, റമദാൻ കഴിഞ്ഞാലും പള്ളിയുമായുള്ള ബന്ധം തുടരണം. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനവുമായി ഹൃദയം ബന്ധപ്പെട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ ജമാഅത്തിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും കൈവരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കരിക്കുന്നവന് നാളെ പരലോകത്ത് ലഭിക്കുന്ന വെളിച്ചവും രക്ഷയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ന്യൂനപക്ഷത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും നിർഭയത്വത്തോടുകൂടി അതിനെ തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള കരുത്തും ഇജ്ജത്തും കുവ്വത്തും ക്ഷമയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് രക്ഷയും സമാധാനവും
നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്. ഇന്നക മുജീബു ദഅവാതി വഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا رب.